ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നില്ലേ? നമ്മളിത് അവിടെ അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നതാ ഞാൻ ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ ഈവനിങ്ങിൽ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ നമുക്ക് എങ്ങനെ കുറച്ച് സമയം ഈവനിങ്ങിൽ മരിബിൻ്റെ സമയത്തേക്കായിട്ട് കുറച്ച് ടൈം കണ്ടെത്താം എന്നൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് നമ്മുടേതായ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ കുറച്ച് സമയം കണ്ടെത്താം എന്ന് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫുഡ് കഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 മണി ആയിട്ടുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ എന്തായാലും ഫ്രീ ആയിരിക്കുമല്ലോ. നമ്മുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഫ്രീ ആയിരിക്കുന്ന സമയമല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തു കേട്ടോ. എന്തായാലും നമ്മൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ഒരു 11 മണി 11:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ പണികളൊക്കെ കഴിയുമല്ലോ. അതിനുശേഷം നമുക്ക് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുക്കേണ്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ റെസ്റ്റ് എടുക്കുക. അങ്ങനെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാനൊരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഇതാ കുഞ്ഞാക്കാൻ്റെ ഷർട്ടൊക്കെ ഒന്ന് അയണാക്കി വെക്കുകയാണ്. ഞാനിങ്ങനെ ആഴ്ചയിൽ ഒരിക്കലാണ് കേട്ടോ അയൺ ചെയ്ത് വെക്കാറുള്ളത്. അതൊക്കെ കറക്റ്റ് ടൈമിൽ അയണൊക്കെ ആക്കി വെക്കായിരുന്നു. ഇപ്പോൾ പിന്നെ മക്കൾ രണ്ടാളും കൂടെ ആയപ്പോൾ പിന്നെ കറക്റ്റ് അങ്ങനെ ഒരു ടൈം കിട്ടാറില്ല. പിന്നെ ഞാൻ അയൺ ചെയ്ത് വെക്കുന്നതിനനുസരിച്ചാണ് കുഞ്ഞാക്ക ഡെയിലി ഷർട്ടും കാര്യങ്ങളൊക്കെ ഇടാറുള്ളത്. അപ്പോൾ ആ ഒരു ഓർഡറിൽ അത് കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ അതിനനുസരിച്ച് തേച്ച് വെക്കും. പിന്നെ ഷർട്ട് പണിക്ക് അങ്ങനെ ഇടാറില്ല കേട്ടോ. ഷർട്ടൊക്കെ പുറത്ത് പോകുമ്പോഴാണ് യൂസ് ചെയ്യാറുള്ളത്. ബനിയനാണ് അധികവും പണിക്ക് പോകുന്ന സമയത്ത് ഇടാറുള്ളത്. അതും തേക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഷർട്ടാകെ കുറച്ചേ ഉള്ളൂ. നമ്മൾ പെണ്ണുങ്ങൾക്കാവുമ്പോൾ ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ. ആണുങ്ങൾ അങ്ങനെ ഡ്രസ്സ് എടുക്കുന്ന കൂട്ടത്തിലല്ല എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ എന്തായാലും കുഞ്ഞാക്കാക്ക് ഷർട്ടൊക്കെ കുറവാണ്. എന്നാൽ പണിക്കിടുന്ന ഡ്രസ്സ് അത്യാവശ്യമൊക്കെ ഉണ്ട് കേട്ടോ. അത് പിന്നെ ഗ്രീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ മുഷിയും. അപ്പോൾ ഞാൻ ഇതുപോലെ അയണാക്കിയിട്ട് നല്ല നിവർത്തി തന്നെ ഹാങ്കർമ കൊളുത്തി വെക്കാറാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ പണികളുടെ ഒപ്പം ചെയ്യാതെ ഇതുപോലെ ഫ്രീ ആയി കിട്ടുന്ന ടൈമിൽ ഇന്നിട്ട് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് വേഗം തന്നെ ഇതൊക്കെ തീർത്തു വെക്കാനും അതുപോലെ നമുക്ക് റിലാക്സ് ആയിട്ട് ചെയ്യാനും പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ രാവിലത്തെ ആ പണീൻ്റെ ഒപ്പം ഇത് ചെയ്യാൻ നിന്നാൽ നമ്മുടെ വീടും വൃത്തി ഉണ്ടാവില്ല, അതുപോലെ രാവിലത്തെ പണികളും തീരില്ല, ഒന്നും നടക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ പണികൾക്കൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചൊരു ടൈം ആദ്യം കണ്ടെത്തുക. പിന്നെ അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതുപോലെ ഞാനിങ്ങനെ ഈ കൈയിൻ്റെ ഭാഗം ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ തൂക്കിയിടാറായിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ തേച്ച ഷർട്ട് ചുളിവോ കാര്യങ്ങളൊന്നും വരില്ല. എത്ര ദിവസം വേണമെങ്കിലും ചുളുങ്ങാണ്ടിരിക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ ഒരാഴ്ചക്കല്ലേ അങ്ങനെ തേച്ച് വെക്കാറുള്ളൂ. പിന്നെ എന്താ ടീഷർട്ടും ഒക്കെ ഒന്ന് അയണാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഇതാ മോൾക്ക് ഒരു പാൻറ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്കൂളിൽ സ്പോർട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 ദിവസം ബ്ലാക്ക് പാൻറ്റും അവരുടെ ഹൗസിനനുസരിച്ചിട്ടുള്ള ടീഷർട്ടും ഇടണം. അപ്പോൾ ഇതൊരു ട്രാക്ക് പാൻറ്റാണ്. ഇത് വാങ്ങിച്ചപ്പോൾ കുറച്ചൊരു ലെങ്ത്ത് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് തയ്ക്കാനും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈവനിങ്ങിൽ ഇങ്ങനത്തെ പണിക്കൊക്കെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് മരിബിൻ്റെ സമയത്ത് കുറച്ച് നമ്മുടെ പ്രാർത്ഥനകൾക്കായിട്ട് മാറ്റിവെക്കാം. എന്തായാലും നമ്മൾ വീട്ടിലിരിക്കുന്ന ആളാണെങ്കിൽ അധികം ആളുകൾക്കും നമ്മുടെ ലുഹുർ നിസ്കാരത്തിന് ശേഷം നമുക്കങ്ങനെ ഓതിയിരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിരിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. പൊതുവേ എൻ്റെ കൺസെപ്റ്റിൽ അങ്ങനെയാണ് കേട്ടോ. ലുഹുറിന് നമുക്ക് അങ്ങനെ അങ്ങ് ഇരിക്കാനുള്ള ടൈം ഉണ്ടാവാറില്ല. അസറിനാകുമ്പോൾ പിന്നെ മക്കൾ സ്കൂളിൽ ഇട്ട് വരുന്ന ടൈം അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോഴും ടൈം കിട്ടാറില്ല. മരിബിൻ്റെ സമയത്ത് എന്തായാലും നമ്മൾ ഒരു ദിവസത്തിൽ കുറച്ചെങ്കിലും സമയം നമ്മൾ പ്രാർത്ഥനകൾക്കായിട്ട് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഞാനത് കട്ടാക്കി എടുത്ത സമയത്ത് തയ്ക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോഴാണ് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് മോളുടെ പാമ്പസൊക്കെ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് വന്നിട്ട് ഇതാ തയ്ക്കാനുള്ള സെറ്റപ്പിലാണ്. പിന്നെ ഇപ്പോൾ ഞാൻ തന്നെ ഒരുപാട് വീടുകളിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു സമയത്ത് മരിബിൻ്റെ ആ ഒരു സമയമാകുമ്പോഴായിരിക്കും അധികം പെണ്ണുങ്ങളും കിച്ചണിൽ കയറിയിട്ട് ഫുഡ് ഉണ്ടാക്കലും പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് അത്രയും പ്രതിഫലം കിട്ടുന്ന ഒരു ടൈമാണ് കേട്ടോ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു സമയത്ത് ഇരുന്നിട്ട് കുറച്ച് നേരം മോതുക, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കുറച്ച് നേരം പഠിച്ചവനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ അത്രയും നല്ലൊരു ടൈം വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. മയരുമ്പിൻ്റെ സമയം സുബൻ്റെ സമയമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ടൈമായിട്ട് നമുക്ക് കണക്കാക്കാനുള്ളത്. അപ്പോൾ ആ ഒരു സമയം നമ്മൾ വേസ്റ്റ് ചെയ്യാതെ നമുക്ക് മുമ്പത്തേക്കുള്ള പരിപാടിയൊക്കെ വൈകുന്നേരം തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സമയം ഫ്രീ ആയിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ പ്രാർത്ഥനകൾക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മാറ്റിവെക്കാം.
അപ്പോൾ ഇതുവരെ അതുപോലെ ഒന്നും ചെയ്യാത്തവർ ഇനിയും സമയമൊന്നും വൈകിയിട്ടില്ല, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. നമുക്ക് മക്കൾ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ രാത്രിത്തേക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഈവനിങ് ആകുമ്പോഴത്തേക്ക് എന്തായാലും ഒന്ന് റെഡിയാക്കി വെക്കുക. പിന്നെ ഇപ്പോൾ കറിയൊക്കെ ആണെങ്കിൽ നമുക്ക് കറിയാണെങ്കിൽ വെച്ച് വെക്കാം. നമുക്ക് കഴിക്കാൻ നേരത്ത് വറവിടാനുണ്ടെങ്കിൽ അപ്പം ആ സമയത്ത് പോയിട്ട് വറവിട്ട് കൊടുക്കാം. അപ്പോൾ കറിക്കൊക്കെ ചൂടുണ്ടാവും. അതുപോലെ കടിയൊക്കെ ഉണ്ടാക്കാനുണ്ടെങ്കിൽ മാവൊക്കെ കുഴച്ച് വെക്കുക. ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ നമുക്ക് കഴിക്കാൻ നേരത്ത് പോയിട്ട് വേഗം തന്നെ പരത്തി ചൂടലും ഒക്കെ വേഗം ചെയ്യാമല്ലോ. അപ്പോൾ ആ ഒരു സമയം നമുക്ക് അതിന് വേണ്ടിയിട്ട് തന്നെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ സമയത്ത് കിച്ചണിലും ആയിരിക്കും, നമുക്ക് പ്രാർത്ഥിക്കാനും സമയം ഉണ്ടാവില്ല. അതുപോലെ പിന്നെ മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ട് അവരെ പഠിപ്പിക്കേണ്ടതായ ആ ഒരു നല്ലൊരു സമയം തന്നെയാണ് കേട്ടോ നമുക്ക് നഷ്ടമാകുന്നത്. അവർ പഠിപ്പിക്കുന്ന സമയത്ത് കുറച്ച് നേരം അവരുടെ കൂടെ ഇരിക്കാനോ ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ ആ സമയത്ത് എന്തായാലും കിച്ചണിലായിരിക്കും. അപ്പോൾ അവർ ഓരോ ഡൗട്ട് ചോദിക്കുമ്പോഴും അത് ക്ലിയർ ചെയ്ത് കൊടുക്കാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് കഴിയുന്നിടത്തോളം പണികളൊക്കെ തീർത്ത് വെച്ചാൽ നമുക്ക് കുറച്ച് സമയം മക്കളുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാനൊക്കെ സാധിക്കും. ഇന്നത്തെ കാലത്ത് അധികം പേരും ജോലിക്ക് പോകുന്നവരും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ മക്കളുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മളെല്ലാവരും അതിനനുസരിച്ച് വീട്ടിലുള്ളവർ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ അതിനനുസരിച്ച് തന്നെ ചെയ്യുക. ഞാനീയൊരു അയണാക്കൽ ഡ്രസ്സ് മടക്കി വെക്കൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉച്ച കഴിഞ്ഞിട്ടേ ആയിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോഴല്ലേ നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയം കിട്ടുള്ളൂ. അങ്ങനെ ഇതാ മടക്കി വെക്കുന്ന സമയത്ത് ഇസു എൻ്റെ ഒപ്പം മടക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അവളിങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടാണ് മടക്കിയൊക്കെ വെക്കുന്നത്. പിന്നെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് മടക്കൽ. പിന്നെ അന്നാന്നുള്ള ഡ്രസ്സ് അന്നാന്ന് തന്നെ ഇഷ്ടമില്ലെങ്കിലും മടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം അതിൻ്റെ ഒപ്പം കൂടി കൊണ്ടുപോയിട്ടിട്ട് പിന്നെ അത് നമുക്ക് തന്നെ ഒരു ഭാരമായിട്ട് വരും. അപ്പോൾ അതിനൊന്നും നിൽക്കാതെ അന്നാന്നത്തേത് അന്നാന്ന് തന്നെ മടക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ അതാ ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രിത്തേക്കുള്ള ഫുഡിൻ്റെ പരിപാടിയൊക്കെ നോക്കണം. അപ്പോൾ ഞാനിതാ ബീഫ് ഉണ്ടായിരുന്നു, അത് രാവിലത്തെ പരിപാടീൻ്റെ ഒപ്പം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു. നമ്മളിവിടെ രാത്രി എന്താ പറയുക കടിയാണ് കേട്ടോ കഴിക്കാറുള്ളത്. ചോറ് അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കടി ഉണ്ടാക്കണം. ഇന്നിപ്പോൾ പുട്ടും ബീഫും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആരോ ഒന്ന് കമൻറ്റാക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്നത്തെ ഒരു വീഡിയോയിൽ രാത്രി പുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ രാത്രി എങ്ങനെയാണ് പുട്ടൊക്കെ കഴിക്കാന്ന്. നമുക്കിവിടെ അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ കടി ആയാൽ മതി, ചപ്പാത്തി തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ പുട്ടും ബീഫും കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക കേട്ടോ. പിന്നെ ഇതാ ഞാനിവിടെ കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്ത് മോള് ചെറുതായപ്പോൾ മുതലേ ഈ സ്ലാവുമ്മയാണ് കേട്ടോ നിൽക്കാറുള്ളത്. അപ്പം ഞാൻ ബീഫ് വേവിച്ചിട്ടുള്ളത് മസാലപ്പൊടികൾ മാത്രം ഇട്ടിട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ഒരു ബീഫ് കറിയാണ്. അപ്പോൾ റെസിപ്പി കാണാം. പിന്നെ അതിലേക്കായിട്ട് ഞാനിവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട്, ഒരു 3/4 kg ബീഫാണ് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം കൂടി ചതച്ചെടുത്തതാണ്. രണ്ട് പച്ചമുളക്, കുറച്ചൊരു കറിവേപ്പില. ബീഫ് ഇതാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ചൊരു ഗരം മസാലയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ഇതാ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 2 tbsp വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകത്തിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നല്ല ഇതിൻ്റെ പച്ചമണം പോകുന്നതുവരെ നമ്മൾ വഴറ്റി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ കറിൻ്റെ ടേസ്റ്റ് ആകെ മാറും. തീ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കറിയിൽ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മളിടുമ്പോൾ നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തതാണ്. അപ്പോൾ അതിൽ എത്രത്തോളം ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് വേണം ഇതിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കാൻ. നല്ലൊരു അടിപൊളി ബീഫ് കറി തന്നെയാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ ഇതൊന്നും നന്നായിട്ട് വാടി വരുന്നത് വരെ അടച്ചു വെക്കാം. ഈ പരിപാടികളൊക്കെ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ മോൾക്ക് സ്കൂളിൽ സ്പോർട്സ് ആയത് കാരണം 6 മണിയൊക്കെ ആകുമ്പോഴേ ഇവിടെ എത്തുള്ളൂ. അപ്പോൾ ആ സമയമാകുമ്പോൾ അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അവൾ വരുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ തീർത്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ നാളത്തേക്കുള്ള ദോശക്കുള്ള അരിയും കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ്. പെർഫെക്റ്റായിട്ട് നമുക്ക് എങ്ങനെയാണ് ദോശമാവോ അല്ലെങ്കിൽ ഇഡ്ലിമാവൊക്കെ അരച്ചെടുക്കുക എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിലൊക്കെ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എങ്ങനെ പൊങ്ങാത്ത മാവാണെങ്കിലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ രീതിയിൽ ട്രൈ ആക്കി നോക്കിയാൽ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ ലിങ്ക് നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷനിലോ ഐക്കാർഡിലോ ഒക്കെ ആക്കിയിട്ട് കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയിട്ട് കണ്ടു നോക്കണേ. ഇനിയിപ്പോൾ ബീഫ് കറിയിൽ നമ്മൾ നേരത്തെ ചേർത്തെടുത്തിരിക്കുന്ന സവാള നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടണം കേട്ടോ. നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റെടുക്കുക. ഇപ്പോൾ അതാ നല്ല രീതിക്ക് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചൊരു കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ എല്ലാ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേവിക്കുന്ന സമയത്ത് കുറച്ചൊരു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഗരം മസാലേൻ്റെ ഒക്കെ പച്ചമണം പോയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിത് നേരത്തെ വേവിച്ച് വെച്ചതുകൊണ്ട് ബീഫൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൽ കടന്നിട്ട് ഒന്ന് ചൂടായിട്ട് വരണം. അപ്പം ഞാൻ ആ കുക്കറിലേക്ക് തന്നെ കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് ബീഫിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഡ്രൈ റോസ്റ്റാണ് വേണമെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പം ഞാൻ പുട്ടിലേക്കായതുകൊണ്ട് കുറച്ചൊരു ഗ്രേവി ടൈപ്പ് ആക്കിയിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നന്നായിട്ട് തന്നെ സവാളയും ബീഫും ഒക്കെ കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. ആ സമയത്ത് ഇതാ ഞാൻ അരിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരി അരക്കൽ പരിപാടിയൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ചൊരു ടൈം ഉണ്ടാവുള്ളൂ. ഈ ഒരു സമയത്തൊക്കെ ഇസു എൻ്റെ ഒപ്പം കളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിലത്തുണ്ട് അവൾ കളിക്കുന്നത് വീഡിയോയിൽ, പിന്നെ അവളെ കാണാത്തതാണ്. അങ്ങനെ ഇതാ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ അരച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ അത് പൊങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. അടച്ച് വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് അത് നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ മടിയിൽ ഇസും ഉണ്ട് കേട്ടോ. അവൾക്ക് ചെറുതായിട്ട് പനിക്കുന്നൊക്കെ ഉണ്ട്. അതാണ് ചില സമയത്ത് ഇടയ്ക്ക് അവളുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് കറിയൊക്കെ നല്ല രീതിക്ക് തന്നെ തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ അതിലേക്ക് കുറച്ചൊരു മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് അടച്ച് വെക്കുകയാണ്. ഇപ്പോൾ ഇതിൽ കുറച്ചൊരു വെള്ളം ഉള്ളതുപോലെ തോന്നും. കുറച്ചുകൂടെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അത് സെറ്റാവും കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ അതുവരെ നമുക്കായ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ വേഗം അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. 5:30 എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം മോളെ കൂട്ടാൻ വേണ്ടിയിട്ട്. എന്നാലേ 6:00 ആകുമ്പോഴത്തേക്ക് താഴെ എത്തുള്ളൂ. നമ്മൾ സിങ്കിൽ ആയ പാത്രങ്ങൾ വേഗം തന്നെ ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നമ്മൾ കിച്ചണ് എപ്പോഴും ഒരു നീറ്റായി കിടക്കുള്ളൂ. അല്ലാതെ സിങ്കിൽ ഒരുപാട് പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്തോ പോലെയാണ്. അങ്ങനെ ഇപ്പോൾ ഇതാട്ടോ പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി ഇടുകയാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈവനിങ്ങിലേക്ക് പുട്ടാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനുള്ള പൊടിയൊക്കെ ഒന്ന് കുഴച്ച് വെക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ മരുപുസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴിക്കാൻ നേരത്തെ ഉള്ളൂ കേട്ടോ. പുട്ടൊക്കെ ഒന്ന് ചുടുക. അപ്പോൾ അതിലേക്കുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചാൽ പിന്നെ നമുക്ക് കിച്ചണിൽ വന്നിട്ട് വേഗം അങ്ങോട്ട് ചുട്ടെടുക്കാമല്ലോ. അപ്പോൾ പിന്നെ അതിനുള്ള പരിപാടിയിലാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ അജ്മീൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. എനിക്ക് വേറെ ഏതൊരു പുട്ടുപൊടി ഉപയോഗിച്ചാലും ഈ ഒരു എന്താ പറയുക ടേസ്റ്റും സോഫ്റ്റ്നെസ് ഒന്നും കിട്ടാറില്ല. നമ്മൾ വേറെ ഒക്കെ ട്രൈ ആക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അജ്മീൻ തന്നെയാണ് കേട്ടോ ബെറ്റർ എന്ന് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അതിനുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇതിലേക്ക് എത്ര വെള്ളം ഒഴിച്ചാലും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കൂടിപ്പോവില്ല. ഞാൻ ആദ്യം കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് വെക്കാറാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ചൂടാനാകുമ്പോഴത്തേക്ക് ഏകദേശം ഒക്കെ ഒന്ന് അങ്ങോട്ട് സെറ്റായി നല്ല സോഫ്റ്റ് പൊടി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അത്യാവശ്യം പാകത്തിനുള്ള നനവൊക്കായിട്ട് ഇപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് കുഴച്ച് വെച്ചു. ഇനിയിപ്പോൾ അതിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരവി അത്യാവശ്യം നമുക്ക് നേരെ കിച്ചണിൽ വന്നത് ചുട്ടെടുക്കാനേ ഉണ്ടാവുള്ളൂ. അതുവരെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കും കേട്ടോ. അപ്പോൾ തേങ്ങ നോക്കുമ്പോൾ പൊട്ടിച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചെടുക്കണം. തേങ്ങ ഞാൻ പൊതുവെ പൊട്ടിക്കാറുള്ളത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതുക്കുന്ന ആ ഒരു കല്ലില്ലേ അത് വെച്ചിട്ടാണ്. തേങ്ങ ഇങ്ങനെ പൊട്ടിക്കുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക കേട്ടോ. എൻ്റെ അടുത്ത് കത്തിയൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് അതെടുക്കാനുള്ളൊരു മടി കാരണം പിന്നെ ഇതുകൊണ്ട് തന്നെ പൊട്ടിച്ച് ശീലമായി. അപ്പോൾ പിന്നെ വേഗം അതാണ് കൈ കിട്ടുക. അപ്പോൾ അതെടുത്തിട്ട് തന്നെയാണ് കേട്ടോ അധികവും പൊട്ടിച്ചെടുക്കാറ്. പിന്നെ ഇതാ വേഗം തേങ്ങയൊക്കെ ഒന്ന് ചിരവിയെടുക്കുകയാണ്. എനിക്ക് എല്ലാ പരിപാടിയും അറിയട്ടോ, പക്ഷേ ഈ തേങ്ങ ചിരവൽ പരിപാടി എങ്ങനെ നോക്കിയാലും എനിക്ക് കറക്റ്റ് ആവില്ല. ആദ്യം നടുക്കിലൊന്ന് ചേരൻ്റെ ഓട്ടാക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചിരവിയെടുക്കുക. പിന്നെതാ തേങ്ങയൊക്കെ ചിരവി. ഇനിയിപ്പോൾ അവിടെ കുറച്ച് ആയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് നീറ്റാക്കിയിട്ട് അത് അവിടെ എടുത്ത് വെക്കുകയാണ്. പിന്നെ ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ചാൽ മോളെ കൂട്ടാൻ ഏകദേശം സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ വരുമ്പോഴത്തേക്ക് ചായയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. വന്നവാട് ചില ദിവസം ചായ കുടിക്കും, ചിലപ്പോൾ ചായ കുടിക്കില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ വന്നവാട് ചിലപ്പോൾ ചായ ചോദിച്ചാൽ പിന്നെ ചൂടോടെ കൊടുക്കണ്ടെന്ന് ചോദിച്ചിട്ട് എന്തായാലും ഞാൻ ആക്കി വെക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ 6:30 ആകുമ്പോഴത്തേക്ക് തന്നെ നല്ല മഞ്ഞ് വരും കേട്ടോ. പിന്നെ ഇത് ഡിസംബർ മാസം കൂടിയല്ലേ, രാവിലെ ആകുമ്പോഴും അങ്ങനെ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കോടുണ്ട്. നമ്മളവിടെ അങ്ങനത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ആ ചായ റെഡിയാക്കി വെച്ചത് 6:10 ഉണ്ട്. ഈ സമയത്താണ് ഞാൻ മോളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഇസും ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അപ്പോൾ എനിക്കൊരു ചാറ്റിയൊക്കെ തന്നിട്ട്. അപ്പോൾ പുറത്ത് മക്കളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് റോട്ടിലൊക്കെ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ സമയത്ത് ഞങ്ങൾ മക്കളെയും കൂട്ടിയിട്ട് പുറത്ത് കളിക്കുന്നൊരു സമയമാണ്. അപ്പോഴാണ് ഇന്നിപ്പോൾ ലേറ്റ് ആയത് കാരണം മോളെ കൂട്ടാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ താഴെ ഞാൻ എത്തിയപ്പോഴത്തേക്ക് ബസ് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആൾ നല്ല സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ ഇറങ്ങി വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മേലേക്ക് എത്തണം.
കുറച്ചങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ടുണ്ട്. എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം മരുപ് ബാങ്ക് കൊടുത്തു കേട്ടോ. ഇതിപ്പോൾ അവളെ കയ്യിലുള്ള കവർ എന്ന് വെച്ചാൽ തറവാട്ടിൽ നിന്ന് ഉമ്മച്ചി കൊടുത്തതാണ്. അവളെ കുറച്ച് ഡ്രസ്സും പിന്നെ കുറച്ച് മിഠായിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രണ്ട് സിപ്പപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ജെല്ലി മിഠായി അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നവാട് ഡ്രസ്സൊന്നും മാറ്റാണ്ട് കൈ മാത്രം കഴുകിയിട്ട് അതൊക്കെ ഒന്ന് കഴിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ പിന്നെ അതിന് വേണ്ടി നിൽക്കണം. പിന്നെ ഇപ്പോൾ ഇതാ കുളിപ്പിച്ചൊക്കെ കൊടുത്ത് അതിന് ശേഷമാണ് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ചായക്ക് പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം പോയിട്ട് പോപ്കോണൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ കൂട്ടിയിട്ട് ചായയൊക്കെ കുടിച്ചു. ഞാനും ഉണ്ടായിരുന്നു കേട്ടോ അവരൊപ്പം ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഇപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.